Once again, welcome back to KCS Classes. KCS Classes in a Madrid Pudi Vidileke, Elavakum Swagadam. This is Kiran CS. Calicut University Bcom BBA. Padikin the Kutigala. Distance avate, regular students avate, etum kudadil chodigina, or chodithanala, marabadiana, in the video included the lab. Especially majority kutigala chodigina chodiana, padikan textbook volum medijerilla. Book മേടിക്കേണ്ട ആവശ്യമുണ്ടോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് ഞങ്ങളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് ചിലത് കിട്ടിയിട്ടുണ്ട് ചിലത് കയ്യിൽ അവൈലബിൾ അല്ല ഞങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കേണ്ട ആവശ്യമുണ്ടോ റെഗുലർ സ്റ്റുഡൻസ് ചോദിക്കുന്നത് അവർ എന്തായാലും സ്റ്റഡി മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്നില്ല ടെക്സ്റ്റ് ബുക്ക് ടീച്ചേഴ്സ് കോളേജിൽ ചില ടെക്സ്റ്റ് ബുക്ക് തന്നെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് അത് തന്നെ വേണോ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് യൂസ് ചെയ്യാൻ സാധിക്കുമോ സോ ഇതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളുടെ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്തായാലും ബുക്ക് ഒരെണ്ണം വേണം ദെൻ ഡിഗ്രി സ്റ്റുഡൻസ് ഡിഗ്രിക്കൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന എസ്പെഷ്യലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്കാണ് മെജോറിറ്റി കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ ഇതാവട്ടെ മറ്റേത് പബ്ലിക്കേഷൻ ആവട്ടെ ഇതൊക്കെ ഒരു ഗൈഡ് പോലെ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതിനൊരു ടെക്സ്റ്റ് ബുക്ക് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല റെഫറൻസ് ബുക്ക് നിങ്ങൾക്ക് നല്ല നോളേജ് കിട്ടണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റെഗുലർ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ റെഫറൻസ് ബുക്കുകൾ നല്ല സ്റ്റാൻഡേർഡ് ഓതേഴ്സിൻ്റെ ബുക്ക്സ് അവൈലബിൾ ആണ് അത് റെഫർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ നോളേജ് കിട്ടുള്ളൂ അതല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന ബുക്ക്സൊക്കെ ഗൈഡ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ പല ഓതേഴ്സിൻ്റെ ബുക്കുകളിൽ നിന്ന് റെഫർ ചെയ്ത് എന്താണ് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് കട്ട് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സിലബസ് ബേസ്ഡിലുള്ള പ്രസൻറ്റ് ചെയ്യുന്ന ഒന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് വളരെ കൊല്ലങ്ങളായിട്ട് ഒരു പെർട്ടിക്കുലർ എന്താണ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് മെജോറിറ്റി ചോദ്യങ്ങൾ നമുക്ക് സാധാരണ വരാറുണ്ട് ഓക്കെ ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ് സ്റ്റഡി മെറ്റീരിയൽസ് മാത്രം പഠിച്ചാൽ മതിയോ അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം സ്റ്റഡി മെറ്റീരിയൽ പല കുട്ടികൾക്കും കിട്ടും ഇല്ലാത്തത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അതാണ് പറയാനുള്ളൊരു കാര്യം പല കുട്ടികളും പറയുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽ കിട്ടിയിട്ടില്ല സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം പ്രിൻ്റ് എടുക്കാം അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത് അപ്പോൾ ബുക്ക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മാത്രം സ്റ്റഡി മെറ്റീരിയലിലോട്ട് പോവുക സ്റ്റഡി മെറ്റീരിയൽ മാത്രം പഠിച്ചാൽ പാസ്സാവാൻ സാധിക്കും ബട്ട് പലപ്പോഴും സ്റ്റഡി മെറ്റീരിയൽ വളരെ സിമ്പിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരിക്കും ബട്ട് വളരെ സിമ്പിളായിരിക്കും അപ്പോൾ കുറച്ചും കൂടിയും അഡീഷണൽ പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മേടിക്കുന്നത് വളരെ നന്നായിരിക്കും അതല്ല ഇത് മാത്രം പഠിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ല പാസ്സാവാനൊക്കെ സാധിക്കും ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വളരെ ഷോർട്ടായിട്ടുള്ള ഒന്നാണ് ദെൻ മിസ്റ്റേക്സുകളും അവിടെ കാണാം ബേസിക് തിയറി അല്ലെങ്കിൽ തിയറി വളരെ ഷോർട്ടാക്കിയിട്ടാണ് സ്റ്റഡി മെറ്റീരിയലൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക അതിന് പൈസ ചിലവൊന്നുമില്ല ഇതാണ് ആദ്യം പറയാനുള്ളത് ബട്ട് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അതുമാത്രമല്ല എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ടെക്സ്റ്റ് ബുക്ക് മേടിക്കൽ തന്നെയാണ് അപ്പോൾ അവിടെയാണ് ഒരുപാട് മറ്റ് ചോദ്യങ്ങൾ വരുന്നത് ഇപ്പം നമ്മുടെ മുമ്പിൽ രണ്ട് മൂന്ന് പബ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് കൂടിയതുകൊണ്ട് തന്നെ ഏത് ബുക്ക് മേടിക്കണം പലപ്പോഴും കോളേജിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസിൻ്റെ അടുത്ത് കോളേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറയുകയാണ് ഈ ഒരു പബ്ലിക്കേഷൻ ഇത് തന്നെ മേടിക്കണം അപ്പോൾ കുട്ടികൾ ടോട്ടൽ 60 പേരുണ്ടെങ്കിൽ 60 പേർക്കും ബുക്ക്സ് അങ്ങനെ എല്ലാ ക്ലാസ്സിൽ നിന്നും ബുക്ക്സ് മേടിക്കുന്ന പരിപാടി കാണാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ചില കേസസിൽ ഈ കോമ്പറ്റീഷൻ കൂടിയതുകൊണ്ട് തന്നെ നിങ്ങൾ മേടിക്കുന്ന അല്ലെങ്കിൽ MRP ഒരു 150 രൂപ അല്ലെങ്കിൽ 100 രൂപ ഉള്ള ബുക്ക്സ് അത് ആക്ച്വൽ ആ 100 രൂപ ഇല്ല ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും കമ്മീഷനും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്
അപ്പോൾ നാച്ചുറലി കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഈ പറയുന്ന പബ്ലിക്കേഷൻസ് ഇവർ വന്ന് നിങ്ങളുടെ കോളേജിലത്തെ ടീച്ചേഴ്സിനെയോ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യും, ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ തരാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സ്വാധീനം കൂടുന്നതനുസരിച്ച് പലപ്പോഴും ഇതിനേക്കാൾ മുമ്പ് ഫോളോ ചെയ്ത ബുക്കിന് പകരം കമ്മീഷൻ കൂടുന്ന ബുക്കിലോട്ട് ടീച്ചേഴ്സ് മാറുന്നുണ്ട്. അത് സർവ്വസാധാരണയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും ആദ്യം പലപ്പോഴും ഫോളോ ചെയ്ത ബുക്കിന് പകരം ഇപ്പോൾ ടീച്ചേഴ്സ് ഇത് മേടിക്കാൻ പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്. കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. എല്ലാ ടീച്ചേഴ്സും അങ്ങനെയല്ല. ചില ടീച്ചേഴ്സ് ആ കമ്മീഷൻ എന്ന് പറയുന്ന കുറച്ച് കുട്ടികൾക്ക് ഇപ്പോൾ 100 രൂപയുടെ സാധനം അവർ കമ്മീഷൻ കിഴിച്ച് 75 രൂപയ്ക്ക് തരാമെന്ന് പറയുമ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് 75 രൂപയെ മേടിക്കാറുള്ളൂ. അപ്പോൾ കോളേജിൽ തന്നെ MRP മേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ, അവിടെ കമ്മീഷൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളോട്ടൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന ചെറിയ ചെറിയ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മെജോറിറ്റി കുട്ടികൾ പഠിക്കുന്ന ഈ പബ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞു ഒരു നല്ല ടെക്സ്റ്റ് ബുക്ക് അല്ല, ബട്ട് എന്താ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയണ പോലെ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളെ ഫോളോ ചെയ്യുന്നതിന് പകരം നെക്സ്റ്റ് ഏതാണ് ഒരു ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് തന്നെയാണ് ഞാൻ പറയാം. ഞാൻ എന്താണ് ന്യൂമറിക്കൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് മാനേജ്മെൻറ്റ് സയൻസ് ഈ പേപ്പേഴ്സിന് മാത്രമാണ് LR POTY ടെക്സ്റ്റ് ബുക്ക് പറയാം. LR POTY ബുക്കിൽ നിന്ന് മാത്രമേ ഈ ഒരു സബ്ജക്ട്സിൻ്റെ എന്താണ് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളൂ. ബാക്കി എല്ലാ പേപ്പറും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയണ പോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കാണ് ബെറ്റർ. എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ബുക്കുകൾ എന്ന് പറയണത് അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാതും പെർഫെക്റ്റ് ആണെന്നല്ല പറയണത്, അതിലും മിസ്റ്റേക്കുകളുണ്ട്. അതിനേക്കാൾ പ്രശ്നമാണ് ബാക്കിയുള്ള ടെക്സ്റ്റുകൾ. ദെൻ ഇതിൽ കല്യാണി പബ്ലിക്കേഷൻസിൻ്റെ ബുക്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രോബ്ലം പേപ്പേഴ്സിലൊക്കെ കാണാൻ സാധിക്കും. അത് കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് ബുക്കാണ്. അപ്പോൾ പലപ്പോഴും ടീച്ചേഴ്സ് കുട്ടികളെടുത്ത് പറയാറുണ്ട് നല്ല ബുക്കാണ് അത് മേടിച്ചു വെച്ചോ. ബട്ട് അതിൻ്റെ ഒരു പ്രശ്നം സാധാരണ കുട്ടികൾക്ക് വരാറ് സ്റ്റാൻഡേർഡ് കൂടി പോയിട്ട് നമുക്ക് ഓൾറെഡി സെമസ്റ്ററാണ്, കുറച്ച് സമയം മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ കൂടുതൽ കണ്ടൻറ്റ് വരുമ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമിനോട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടിപ്പോയി ഇതൊക്കെ വായിച്ചിട്ടിൻ്റെ ആവശ്യം വന്നില്ല അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു എന്താണ് ലെവലിൽ നിൽക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കാണ്. അതല്ലാണ്ട് വരുന്ന ബാക്കി ബുക്കുകളൊക്കെ കുറച്ചും കൂടിയും സ്റ്റാൻഡേർഡ് കുറഞ്ഞതാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ്. അപ്പോൾ കുട്ടികളെ ഒരുപാട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ കോമൺ ആയിട്ട് വയ്ക്കാൻ കാരണം. അപ്പോൾ ദെൻ ചിലപ്പോൾ കുട്ടികൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ടെന്ന് പറയാറുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്കുകളിൽ ഒരുപാട് തെറ്റുകളുണ്ട്. തെറ്റുകൾ എല്ലാ ബുക്കിലുണ്ട്, ഈ പറയുന്ന മറ്റ് ബുക്കുകളിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞു വരുന്നത് വായിക്കാൻ കുറച്ചുകൂടിയും കംഫർട്ടബിളാണ്. ദെൻ കുറേ കൊല്ലങ്ങളായിട്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്താണ് പ്രോബ്ലം ഈ മാത്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ QT ന്യൂമറിക്കൽ മെത്തേഡ് മാനേജ്മെൻറ്റ് സയൻസ് ഇതൊഴിച്ച് ബാക്കിയുള്ള എന്താ ബുക്ക് സബ്ജക്ട്സിനെ ബെറ്റർ എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് തന്നെയാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് ബെറ്ററായിട്ട് കുറച്ചും കൂടി നല്ലത് യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസിൻ്റെ ബുക്കുകൾ തന്നെയാണ്. ബാക്കി എന്താണ് പബ്ലിക്കേഷൻസിലോട്ട് പോകാൻ ഞാൻ ഒരു കാരണവശാലും പറയില്ല. അത് കുറച്ചും കൂടി അവരാണ് ഏറ്റവും കൂടുതൽ കമ്മീഷൻ സാധാരണ മേടിക്കുന്നത്. 100 രൂപയുടെ ബുക്കിന് 30-35% കമ്മീഷനൊക്കെയാണ് ആക്ച്വലി ഈ ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ കുട്ടികളെ ആക്ച്വലി ചെയ്യേണ്ടത് നിങ്ങൾ 60 പേര് ക്ലാസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ഈ കമ്മീഷൻ പിടിച്ച് 100 രൂപയുടെ ബുക്ക് 80 രൂപയൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്, ഇത്രത്തോളം ഒരുമിച്ച് മേടിക്കുമ്പോൾ. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ നേരെ ഈ എന്താണ് ബുക്ക് സ്റ്റോളിലോട്ട് പോയി കഴിഞ്ഞാൽ 60 ബുക്ക് ഒരുമിച്ച് മേടിക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു 10%, 20%, 15% ഒക്കെ കുറച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ MRP നിങ്ങൾ ഒരു കാരണവശാലും ടെക്സ്റ്റ് ബുക്ക് മേടിക്കേണ്ട ആവശ്യം വരില്ല ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കോമ്പറ്റീഷൻ കൂടിയിട്ട് കമ്മീഷൻ്റെ കാര്യങ്ങൾ കൂടുതലുള്ളത് കൊണ്ടാണ് പലരും ഇത് മതി എന്ന് പറയാറ്. അപ്പോൾ ഞാനീ പറഞ്ഞതിൽ കമ്മീഷൻ്റെ പരിപാടികളൊന്നല്ല, കുട്ടികളെ കുറേ പേരെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് അല്ലാണ്ട് സ്റ്റഡി മെറ്റീരിയൽ മാത്രം പഠിച്ചാലും പാസ്സാവാൻ സാധിക്കും. ബട്ട് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി വേണമെങ്കിൽ
എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്ക് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് ഏറ്റവും ആദ്യം മുതൽ ഉള്ള പബ്ലിക്കേഷൻസ് തന്നെയാണ് പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതും ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സജഷൻ പറയാൻ കാരണം. ഞാൻ ഇതിനേക്കാളും മുമ്പ് ഇതിനെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തതാണ്. ബട്ട് എക്സാം ആകുമ്പോൾ വീണ്ടും കുട്ടികൾ ഏത് വേണം, കയ്യിൽ ബുക്ക് പോലും ഇല്ല, എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൂടിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇനി പറയാനുള്ള മറ്റൊരു കാര്യം, പലരും ഇതുവരെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ബികോം ഫിഫ്ത്ത് സെമസ്റ്ററിലെ 3 ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈവ് ക്രാഷ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ലൈവ് ഗൂഗിൾ മീറ്റിലൂടെയുള്ള ക്ലാസ്സാണ്. സോ പലതിൻ്റെയും നമ്മൾ ലൈവ് ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഒക്കെ റെക്കോർഡും അവൈലബിളാണ്. അപ്പോൾ പല സബ്ജക്റ്റ് ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ടാക്സ് ഇതിൻ്റെ ഒക്കെ ലൈവ് എടുത്ത് കഴിഞ്ഞതാണ്. അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒരു പേപ്പറിന് 500 rupees ആണ് വരുന്നത്, 500 rupees മാത്രമാണ് വരുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ 3 പേപ്പർ, ടാക്സ്, അക്കൗണ്ടിങ് ഫോം മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ഒരു 7-8 ക്ലാസ് കൊണ്ടൊക്കെ ഒരു പേപ്പർ മൊത്തം ഫിനിഷ് ചെയ്യുന്ന ആ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ക്ലാസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.5 hours മാത്രമാണ്. സോ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം പേപ്പേഴ്സ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. ദെൻ അതുമാത്രമല്ല, എല്ലാ പേപ്പേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബികോം ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ. BBA ആണെങ്കിലും നമ്മൾ ആദ്യം എന്താണ് കഴിഞ്ഞ സെമസ്റ്ററിലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അവൈലബിൾ ആണ്. പുതിയ വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ദെൻ എല്ലാ പ്രോബ്ലം പേപ്പേഴ്സിൻ്റെയും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ തിയറിയുടെ സീരീസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ് ചില വീഡിയോസായിട്ട് നമ്മൾ ചെയ്യുക, ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്ത പോലെ. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.